ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രൈസി ഡ്യൂഡ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു പുതിയ കണ്ടന്റിനെ പറ്റിയിട്ടല്ല നമ്മൾ ചെയ്തൊരു പഴയ കണ്ടിൻ്റെ ബാക്കിയാണ് വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ ബുള്ളിങ്ങിനെതിരെ മാന്യമായിട്ട് പ്രതികരിച്ച കുറച്ച് പേരുടെ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതിലൊരാൾ അഹാനയായിരുന്നു അഹാനയുടെ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന് പറയുന്ന വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മാന്യമായിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞാണ് ഞാൻ അഹാനേനെ അതിൽ കാണിച്ചത് പക്ഷേ അതിന് ശേഷം ഒരു ദിവസോ രണ്ട് ദിവസോ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അഹാന ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ പോസ്റ്റ് ഇട്ടു ഒരു കമന്റിനോട് അഹാനയുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് അത് കാണുന്ന ഏതൊരാൾക്കും ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തൊരു എന്തൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ആ കമൻറ്റ് വായിക്കുന്ന ഒരാൾക്ക് വരിക അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ഞാനും ആ കമൻറ്റ് കണ്ടത് അതിന് ശേഷമാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത് വേറൊന്നുമല്ല ആ ഇട്ട വ്യക്തിയുടെ കമൻ്റ് ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അഹാന അതിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ആ കമൻറ്റിന് ആക്ച്വലി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു മാന്യമായിട്ടുള്ള ഒരാളുടെ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു ആ കമൻ്റ് പക്ഷേ അഹാനെ അതിനെ ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് തന്റെ പത്തൊമ്പത് ലക്ഷം ഫോളോവേഴ്സിന്റെ മുമ്പില് അത് പ്രദർശിപ്പിച്ചു അത്രയും ആൾക്കാരുടെ മുമ്പില് അയാൾ ഒരു മോശക്കാരനെ അപ്പൊ അങ്ങനെ പത്തൊമ്പത് ലക്ഷം ആൾക്കാരുടെ മുമ്പിൽ മാന്യമായിട്ടൊരു കമന്റിട്ട ആളെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ച അഹാനേനെ ഒരിക്കലും സൈബർ ബുള്ളിങ്ങിനെതിരെ മാന്യമായിട്ട് പ്രതികരിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കൺസിഡർ ചെയ്ത് വീഡിയോ ചെയ്തതിൽ ഇപ്പം ഞാൻ കേദിക്കും ഒരു നല്ലതാണോ നമ്മൾ നല്ലതെന്ന് പറഞ്ഞാലും അയാളോട് തെറ്റ് കാണിക്കുമ്പോഴത്തേക്ക് ആ തെറ്റാന്നുകൂടെ നമ്മൾ പറയണല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അത്ര അർത്ഥമില്ലല്ലോ പിന്നെ ഈ സെയിം പേഴ്സൺ തന്നെ എന്താ തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റും ചെയ്തിരുന്നു അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും എനിക്ക് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഷെയർ ചെയ്തിരുന്നു ആ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അഹാനെ പറ്റിയും അഹാനയുടെ സിസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു അഹാനെ അഹാനയുടെ സിസ്റ്റേഴ്സ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് അവരോട് പെരുമാറിയത് എന്നുള്ളതിന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ ഒരു പ്രശ്നമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടല്ല ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് അത് ജെനുവൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത് അവരതിനകത്ത് പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് വേറൊന്നുമല്ല ആഹാന ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് എന്നവർ പറയുന്നുണ്ട് അവരുടെ ആ ഒരു പോസ്റ്റിൽ തന്നെ അതിൻ്റെ ഐഡന്റിറ്റി ഒരു പോസ്റ്റ് ഒരിക്കലും നമുക്ക് ചാനലിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ചാനലിൽ കാണിക്കാത്തത് എന്തായാലും കണ്ടപ്പോൾ എനിക്കത് ജെന്യൂ ആയിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അതിൻ്റെ ഒരു പെൺകുട്ടിയുടെ വോയിസ് എങ്ങനെയാ ഈ അഹാന എന്ന് പറയുന്ന ആള് ഈ സൈബർ പോലീസ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേട് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് പ്ലേസിൽ വെച്ച് ആ പെൺകുട്ടിനെ അപമാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും ആ കുട്ടിക്ക് തിരിച്ച് അതേപോലെ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല കാരണം ആ കുട്ടി ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല ഈ രീതിയിലാണ് ആ കുട്ടി ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര കയറാനുള്ള ലൈസൻസ് ഇല്ല അത് നിങ്ങളുടെ ടാലന്റിന് ആൾക്കാർ തരുന്നൊരു അംഗീകാരമാണ് അതിനെ മിസ് യൂസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല ഇതുപോലെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് അവരുടെ ഫാമിലിയിൽ എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് നേരത്തെ മിണ്ടാൻ പറ്റാതിരുന്ന കുറേ ആൾക്കാർ ഈ ലൗ ലോട്ടർ ടു സൈബർ ബുള്ളീസ് എന്ന് പറയുന്ന വീഡിയോ ഇറങ്ങിയതിന് ശേഷം അവർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും ആരായാലും ചെയ്തതിനുള്ള കൂലി എന്തായാലും കിട്ടും അത് വാങ്ങിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ വിതച്ചതേ കൊയ്യൂ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തതാണ് എന്നിട്ട് ഞാൻ ഇത് ചെയ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമ്മൾ ഇത് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഈ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ബാ ബൈ